Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഇതിഹാസകൃതി ഗസാക്കിന്റെ ഇതിഹാസം നെഞ്ചേറ്റി പെരിന്തൽമണ്ണ. മലയാളത്തെ ലോകത്തോളം ഉയർത്തിയ ഒ വി വിജയന്റെ ഇതിഹാസകൃതി ഗസാക്കിന്റെ ഇതിഹാസം രംഗാവിഷ്കാരത്തിനാണ് പെരിന്തൽമണ്ണയിൽ തുടക്കമായത്. മഞ്ഞപ്പൂക്കൾ കൊണ്ട് പൂക്കുടലുകൾ പണിഞ്ഞു പൂവെടുത്ത് മുടിയിൽ ചൂടി നല്ലമ്മ നടമാനി സന്നിയിൽ മയക്കത്തിൽ കസാക്കുകാർ അവളെ കണ്ടു. അവളെ കാമിച്ചു സുരതക്രിയ പോലെ രോഗം ആനന്ദമൂർച്ചയായി പുളയനെന്ന ഉഗ്രവസൂരിയായിരുന്നു. മേലാകെ തിണർപ്പിച്ച് ഉള്ളിലേക്ക് വലിയുന്ന ഉഗ്രവിത്ത്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നവംബർ 10 മുതൽ 12 വരെ തുടർച്ചയായി 3 ദിവസങ്ങളിലാണ് നാടകാവതരണം നടക്കുന്നത്. ശ്രദ്ധേയനായ നാടക സംവിധായകൻ ദീപൻ ശിവരാമനും ഇന്ത്യയിലെ മുതിർന്ന ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് ജോസ് കോഷിയും 60-ൽ പരം കലാകാരന്മാരും ഒന്നിക്കുന്നതാണ് കസാക്കിന്റെ ഇതിഹാസം നാടകം. ഇത് പെരിന്തൽമണ്ണയിലെ നാടക ആസ്വാദകർക്ക് നവ്യാനുഭവമായി. വായനയുടെ അരനൂറ്റാണ്ട് പിന്നിട്ട് ഗസാക്കിന്റെ ഇതിഹാസം കഥയിലെ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളുമാണ് ഗസാക്കിന്റെ ഇതിഹാസം രംഗാവിഷ്കരണത്തിലൂടെ അരങ്ങിലെത്തിയത്. നൈജാമലിയും അല്ലാ പിച്ചി മൊല്ലാക്കിയും കുപ്പുവച്ചനും രവിയും മൈമൂനയും ആമിനയും അപ്പുക്കിളിയും ഒ വി വിജയൻ അക്ഷരങ്ങളിൽ ആവിഷ്കരിച്ചത് തനിമ ചോരാതെ അരങ്ങിലെത്തിക്കാൻ കലാകാരന്മാർക്ക് കഴിഞ്ഞു. പെരിന്തൽമണ്ണയിലെ പാലിയേറ്റീവ് സ്റ്റോറിനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ധനശേഖരണം നടത്തുന്നതിനു വേണ്ടി KGN ഡ്രാമ തിയേറ്ററാണ് നഗരസഭയ്ക്ക് വേണ്ടി നാടകം പെരിന്തൽമണ്ണയിൽ എത്തിച്ചത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം പ്രത്യേകമായ അരങ്ങും ഗാലറിയും ദീപ സംവിധാനങ്ങളും തയ്യാറാക്കി 3 ദിവസം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രദർശനം നടത്തും. വള്ളുവനാട്ടെയും പരിസരങ്ങളിലെയും നാടകപ്രേമികൾ ഇരു കൈയും നീട്ടിയാണ് ഗസാക്കിന്റെ ഇതിഹാസം സ്വീകരിച്ചത്. നമ്മുടെ ആദ്യ ദിവസം ഗസാക്കിന്റെ ഇതിഹാസം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത്. വളരെ സന്തോഷമുണ്ട്. പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഷോ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അവരുടെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലായി വളരെ മികച്ചൊരു അവതരണമാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്നത്. പെരിന്തൽമണ്ണയിലെ നാടക ആസ്വാദകർ ഇത് കാണാതെ പോകരുത് എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് അത് അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൂടിയുണ്ട്. ഈ വലിയ അവസരം, ഇങ്ങനെ വലിയ കലാസൃഷ്ടി പെരിന്തൽമണ്ണയിൽ അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ എല്ലാവരും തയ്യാറാണെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്.